പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് വന്ന അപ്ഡേഷനെ കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി പറയാൻ പോകുന്നത് യൂട്യൂബ് ആപ്ലിക്കേഷനിലുള്ള ഓട്ടോ പ്ലേ എന്ന ബട്ടണിൽ വന്ന മാറ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ഓട്ടോ പ്ലേ എന്നുള്ള ബട്ടണിൽ നിന്നും മാറിക്കൊണ്ട് വീഡിയോ സ്ക്രീനിൽ തന്നെ മുകളിലായി ഓട്ടോ പ്ലേയുടെ ഒരു ഐക്കൺ വന്നതായി കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓട്ടോ പ്ലേ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ നേരത്തെ നമുക്ക് ഇവിടെ മറ്റു വീഡിയോ കാണുന്നതിനെ ഐ ബട്ടൺ കാണാൻ സാധിച്ചിരുന്നു. അതിനു പകരമായി മുകളിൽ റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഫ്രം ഡോട്ട് ഫോർ ടെക് എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന ചാനലിൻ്റെ പേരവിടെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഐ ബട്ടൺ ഓപ്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ലിസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇനി പുതുതായിട്ട് വന്ന മൂന്നാമത്തെ ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ് സബ് ടൈറ്റിൽ വ്യൂ ചെയ്യാനും അതുപോലെ അത് ഓഫ് ചെയ്യാനും സാധിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ ഇവിടെ CC എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സബ് ടൈറ്റിൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നതിന് ഇവിടെ പ്രസ് ചെയ്തിട്ടാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്നത്. അതിന് പകരമായിക്കൊണ്ട് ഇതുപോലെ മുകളിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പായി കാണാൻ സാധിക്കും. തിരിച്ച് നമുക്ക് പോർട്രേറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പഴയതുപടി സ്ക്രീൻ തിരിച്ച് പോകുന്നതാണ്. ഇനി മറ്റൊരു മാറ്റമാണ് ഡിസ്ക്രിപ്ഷനിൽ വന്ന മാറ്റം. ഡിസ്ക്രിപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മൾ കൊടുത്ത ടൈറ്റിലും അതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫുൾ സ്ക്രീനിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ വലിയ ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ നൽകിയ വിവരങ്ങൾ മുഴുവനും നമുക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അത് അല്പം മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും നമുക്ക് ഒറ്റ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി യൂട്യൂബിൽ വന്ന മറ്റൊരു ചേഞ്ചസാണ് സെർച്ച് ബാറിൽ വന്നിട്ടുള്ള മാറ്റം. ഇനി നമുക്ക് ആവശ്യമായ വിവരങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി വീഡിയോൻ്റെ തമ്പനെയിൽ വളരെ വലുതായി കൊണ്ട് കാണാൻ സാധിക്കും. നേരത്തെ ചെറുതായിട്ട് ആണ് കാണാൻ സാധിച്ചതെങ്കിൽ ഇപ്പോൾ വളരെ വലുതായി കൊണ്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.